നമസ്കാരം. ആദ്യം നമുക്കൊരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടുവെക്കാം, അത് കണ്ടതിന് ശേഷം ബാക്കി. അതുപോട്ടെ, ഭക്ഷണം കഴിച്ച് പോരാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ ആകെ ബേജാറായിപ്പോയി. ഇതാണ് സ്റ്റേജ്, ഈ കല്യാണം കഴിക്കുന്ന പെൺകുട്ടീനെ സ്റ്റേജ് കയറ്റിയിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കുന്നു. പച്ച വ്യഭിചാരം കണ്ടില്ലേ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു സ്ഥലത്ത് പൊതുവേദിയിൽ മൈക്ക് വെച്ച് ഒരു അറിവുണ്ട് എന്ന് നടിക്കുന്ന മതപണ്ഡിതൻ പറഞ്ഞ കാര്യമാണത്. ഒരു നിക്കാഹിന് പോയിട്ട് അവിടുത്തെ നിക്കാഹൊക്കെ കഴിച്ച് വയറുനിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകാൻ നേരത്ത് അദ്ദേഹം സ്റ്റേജിലോട്ട് നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. എന്താ ഞെട്ടാൻ അവിടെ സംഭവിച്ചത്? ആ സ്റ്റേജിൽ ആ വധുവിനെ ഇരുത്തിക്കൊണ്ട് ഒരുപക്ഷെ വീഡിയോ ക്യാമറ കാണും, മറ്റ് ക്യാമറ കക്കി കാണും, ഫോട്ടോ എടുക്കുന്നു അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നു. അദ്ദേഹം പറഞ്ഞ ആ ഒരു വാചകം ഒന്ന് കേട്ട് നോക്ക്. പച്ച വ്യഭിചാരമാണത്രേ നടക്കുന്നതെന്ന്. ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? എൻ്റെ പൊന്നു ചെങ്ങായിമാരെ, ആദ്യം ഇതുപോലുള്ള മൊയന്തുകളോട് ഒന്ന് മിണ്ടാതിരിക്കാൻ പറയണം. അല്ലെങ്കിൽ ഇതുപോലുള്ള മൊയന്തുകളെയാണ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടേണ്ടത്. അല്ലാതെ സമൂഹത്തിൽ നടക്കുന്ന ചില പച്ചയായിട്ടുള്ള കാര്യങ്ങൾ, സത്യം സത്യം പോലെ വിളിച്ചു പറയുന്ന പാലാ ബിഷപ്പിന് നേരെയല്ല വാളവും കണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അല്ല ഇങ്ങനെ സമരം നടത്തുകയും ധർണ നടത്തുകയും മാർച്ച് നടത്തുകയൊക്കെ ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസവും ചില സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ വലിയ പ്രകടനമൊക്കെ നടത്തി, പാലാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നിങ്ങളുടെയൊക്കെ കൂട്ടത്തിലുള്ളവർ തന്നെ വിളിച്ചു പറയുന്നത് എന്താണെന്ന് കേൾക്കുക. ഫോട്ടോ എടുക്കുന്നതിനെ പറ്റി പറയുന്നത് പച്ചയ്ക്ക് വ്യഭിചാരം ചെയ്യുന്നതാണ് പറയുന്നത്. ഇത് ഏത് ഗ്രന്ഥത്തിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. 1400 വർഷം മുമ്പത്തെ, അല്ലെങ്കിൽ 2000 വർഷം മുമ്പത്തെ, അല്ലെങ്കിൽ 5000 വർഷത്തെ മുമ്പത്തെ ഒരു ഗ്രന്ഥത്തിലും ഈ ഫോട്ടോയെപ്പറ്റിയോ ക്യാമറയെപ്പറ്റിയോ ഫോട്ടോഗ്രാഫിയെപ്പറ്റിയോ ഒന്നും യാതൊരു പരാമർശം പോലും കാണില്ല, ഉറപ്പാണ്. കാര്യം അക്കാലത്തുള്ളവർക്ക് അറിഞ്ഞുകൂടാ എന്താണ് ക്യാമറയെന്നും എന്താണ് വീഡിയോ ക്യാമറ എന്നും ഫോട്ടോ എടുക്കുന്നതിനെ പറ്റിയൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പരാമർശം ഒരു മതഗ്രന്ഥത്തിലും വരാൻ സാധ്യതയില്ല. പിന്നെ ഇവർ ഏത് മാനദണ്ഡം വെച്ചിട്ടാണ് ഈ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് വ്യഭിചാരമാണ്, പച്ച വ്യഭിചാരമാണ് എന്നിങ്ങനെ പറയുന്നത്? കുറേ പേരെങ്കിലും ഇവർ പറയുന്നത് വിശ്വസിച്ച് ഇവരെ പിന്തുടരുന്ന ഇവരെ അനുകരിക്കുന്ന എത്രയോ ആൾക്കാർ കാണും. എന്ത് നല്ല സന്ദേശമാണ് ഇവർ സമൂഹത്തിന് മുന്നിലോട്ട് കൊടുക്കുന്നത്? സത്യത്തിൽ ഇത്തരക്കാരോടല്ലേ മിണ്ടാതിരിക്കാൻ പറയേണ്ടത്? ഇത്തരക്കാരെയല്ലേ അറസ്റ്റ് ചെയ്ത് അകത്തിടേണ്ടത്? എന്തൊക്കെ കാര്യമാണ് ആ ഒരൊറ്റ വാചകത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നത് എന്ന് നോക്കുക. പച്ചയായിട്ടുള്ള ആ സ്ത്രീ വിരുദ്ധതയാണത്. നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് ഓർക്കണം. ഇന്നിപ്പോൾ സൗദി പോലും, സൗദിയിലെ മദീന, മക്ക മദീനയൊക്കെ അവർ പവിത്രമായിട്ട് കാണുന്ന സ്ഥലമാണ്, മദീന എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ തിയേറ്ററുകൾ തുറക്കാൻ പോകുന്നു, അതേപോലെ തന്നെ വിനോദ കേന്ദ്രങ്ങൾ അവർ ആരംഭിക്കാൻ പോകുന്നു. ഇതൊക്കെ പുതിയ മാറുന്ന കാലത്തിനൊപ്പം വരിക എന്ന് വെച്ചുകൊണ്ട് ഒരുപാടങ്ങ് സ്വാതന്ത്ര്യം തുറന്നു കൊടുക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ സൗദി പോലും മാറി വരുമ്പോൾ ഇവിടെ ഗോത്രവർഗ കാലത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ. ഇതൊക്കെയാണ് ശരിക്കും എതിർക്കപ്പെടേണ്ടത്. ഇവിടെ ഈ കേരളത്തിൽ ചെയ്യുന്നില്ലെങ്കിൽ മറ്റാര് ചെയ്യാനാണ്? എല്ലാ കാര്യത്തിലും നമ്മളാണ് വലിയ പ്രഭുത്തർ എന്നാണല്ലോ നമ്മൾ ഇങ്ങനെ കൊട്ടി കൊട്ടി ഉദ്ഘോഷിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെയല്ലേ ഇതിനൊക്കെ ഒരു തിരുത്തൽ വേണ്ടത്? ഇത്തരം കാര്യങ്ങളെപ്പറ്റി മിണ്ടാതിരിക്കുകയും സമൂഹത്തിൽ നടക്കുന്ന ചില മോശം പ്രവണതകളെപ്പറ്റി പാലാ ബിഷപ്പിനെ പോലെയുള്ളവർ പറയുകയും അത് വലിയ വാർത്തയാക്കുകയും വിവാദമാക്കുകയും അദ്ദേഹത്തിനെതിരെ ഖോഖോ വിളിക്കുകയൊക്കെ ചെയ്യുന്നവർ എന്തേ സൗകര്യപൂർവ്വം ഇത്തരക്കാരുടെ ഇത്തരം പരാമർശങ്ങൾ നിങ്ങൾ കേൾക്കാതെ കാണാതെ ചർച്ച ചെയ്യാതെ പോകുന്നു? ഇതല്ലേ ശരിക്കും ഇരട്ടത്താപ്പ്? ഇത്തരക്കാരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യത്തിനെ പറ്റി അല്ലെങ്കിൽ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ ഇതേപോലെ ഒന്നും വിളിച്ച് ദയവായിട്ട് പറയരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.